നമസ്കാരം, മാന്നാർ ജി രാധാകൃഷ്ണൻ വൈദ്യരാണ്. നിലംപരണ്ടയെ പറ്റിയുള്ള മിക്കവാറും എല്ലാ ആളുകളുടെയും അഭിപ്രായ പ്രകടനങ്ങൾ ശ്രദ്ധിച്ചു. ചിലതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് മറ്റുള്ളവർ പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഏകദേശ വിവരണങ്ങൾ എല്ലാവരിൽ നിന്നുമായിട്ട് കിട്ടിയിട്ടുണ്ട്. അവസാനമായി കളയാം എൻ്റെ അഭിപ്രായം വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും താമസിച്ചത്. പിരണ്ടകൾ മൂന്നാല് തരമുണ്ട്. ചങ്ങലം പരണ്ട, നിലം പരണ്ട, വള്ളിപ്പരണ്ട, മണിപ്പരണ്ട, ഇന്ന് നാല് തരത്തിലുള്ളതായിട്ടാണ് ഭാവപ്രകാശ് നിഘണ്ടുവിൽ പറയുന്നത്. മണിപ്പരണ്ട എന്ന് പറയുന്നത് കാട്ടിലൊക്കെ ഉണ്ടാവുന്ന, അതിന് കല്ലുപരണ്ട എന്നൊരു പ്രാദേശിക നാമം കേട്ടിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ മലപ്രദേശങ്ങളിൽ പാറകൾ മാത്രമുള്ളതിൻ്റെ വിടവിലൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണാം. വള്ളിപ്പരണ്ട എന്ന് പറയുന്ന ഏതാണ്ട് ചുണ്ണാമ്പുള്ളി പോലെ ആരോഹി സസ്യമായിട്ട് മറ്റു വൃക്ഷങ്ങളിൽ പടർന്നു കിടക്കുന്ന പരണ്ടയാണ്. ഇതിൻ്റെ നാല് എല്ലാത്തിൻ്റെയും ആകൃതി, തണ്ടിൻ്റെ ആകൃതി ഈ ചങ്ങലം പരണ്ട പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പരണ്ടകളുടെ വർഗത്തിൽ നാലെണ്ണമെന്നുള്ളത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ രസഗുണ വീര്യ വിഭാഗ പ്രഭാവങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട്, ശാസ്ത്രനാമവും സംസ്കൃതനാമങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത് പൊതുവേ ഈ ലൂക്കേറിയ എന്ന് പറയുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപ്പോക്ക് ഒരുപാട് തരമുണ്ട്. വാതത്തിൽ, പിത്തത്തിൽ, കഫത്തിൽ, സന്നിവാതത്തിൽ, ഇങ്ങനെ പലതരത്തിലുണ്ട്. അത് എല്ലാത്തിനും ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാവുന്ന അപൂർവം ഔഷധങ്ങളിൽ ഒന്നാണ് നിലംപരണ്ട. നിലംപരണ്ട ഒരു 3 കിലോയോളം പച്ചക്കെടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് കഴുകി അഴുക്കുംപൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം തണലുള്ള സ്ഥലത്തിട്ട് വെള്ളം മാറുന്നു കഴിയുമ്പോൾ അത് ശുദ്ധമായ രണ്ടിടങ്ങഴി വെള്ളത്തിൽ ഇടിച്ച് പിഴിഞ്ഞ് 2-3 തവണ ചാറ് എടുത്താൽ ചാറെടുക്കുക. ഇത് 24 കഴിഞ്ഞ് നിലപ്പന കിഴങ്ങും കൂടി അരച്ച് കലക്കി ഒരു നാഴി പശുവിൻ പാലും ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് കാച്ചിയരിച്ച് 1 കരണ്ടി വീതം കാലത്തും വൈകിട്ടും സ്ത്രീകൾ കഴിക്കുകയാണെങ്കിൽ അവരുടെ നടുവേദന, വിളർച്ച, മെലിച്ചിൽ എല്ലാം മാറും. മാത്രമല്ല അവരുടെ തൊലിക്ക് കുറച്ച് സ്നിഗ്ധതയുണ്ടാവും. ഇത് കഴിക്കുന്നതിന് മുമ്പ് മറ്റസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള വിവരം ഡോക്ടർമാരാരെങ്കിലും കണ്ട്, വൈദ്യന്മാരാരെങ്കിലും കണ്ട് അത് ഉറപ്പാക്കുകയും ഷുഗർ അതുപോലുള്ള മറ്റൗഷധങ്ങൾ, രോഗങ്ങൾക്കുള്ള ഔഷധങ്ങൾ കഴിക്കുന്ന ആൾക്കാർ അത് നിർത്തി വച്ചിട്ടാണ് വേണം ഇത് കഴിക്കാൻ. മറ്റ് ഔഷധങ്ങളുടെ കൂടെ ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഫലം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. മറ്റ് രോഗങ്ങളൊന്നും ഇല്ല, വെള്ളപ്പോക്ക് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇത് ഒറ്റമൂലി പ്രയോഗത്തിൽ നേരത്തെ വിവരിച്ച പോലെ അത് കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പിന്നെ ഇത് കഴിക്കുന്ന ആ സമയങ്ങളിൽ എരിവ, പുളി, എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, നോൺ വെജ് ഇതൊക്കെ മാക്സിമം ഉപയോഗിക്കണം. ബേക്കറി സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കരുത്. കറി വെച്ചും പുഴുങ്ങിയുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം. വറുത്തതും പൊരിച്ചതും പരമാവധി ഉപേക്ഷിക്കുക. ഇത് യോഗാമൃതം എന്ന ഗ്രന്ഥത്തിലെ ഒരു താളിയോല ഗ്രന്ഥത്തിൽ കണ്ടതാണ് ഞാൻ മേൽ പറഞ്ഞ യോഗം. നിലംപരണ്ട പിഴിഞ്ഞിട്ട് ഭൂമിതാലഞ്ച കൽക്കമായി നെയ് ചമച്ചു കുടിപ്പോർക്ക് വെൺപാടാശു പൊറുത്തുവോം എന്നാണ് ആ യോഗം. അതങ്ങനെ തന്നെ ഇപ്പം ഞാനിവിടെ ആവർത്തിച്ചു എന്നുള്ളതുണ്ട്. പിന്നെ നിലംപരണ്ട നല്ല ഒന്നാന്തരം ഒരു ഭക്ഷ്യ സാധനമാണ്. ഈ പറഞ്ഞ പോലെ തണ്ടും വിലയും കൂടിയുള്ള ഭാഗങ്ങൾ നുള്ളിയെടുത്ത് വളരെ ഭംഗിയായിട്ട് ചീര അരിഞ്ഞ് തോരൻ വെക്കുന്ന പോലെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. ഒരിക്കലേ അങ്ങനെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. അതിന് മറ്റൊന്നും പിന്നെ പ്രത്യേകിച്ച് വേറെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് അത് അങ്ങനെ തന്നെ കഴിച്ചാലും ശരി. നമുക്ക് മറ്റേ നേരത്തെ പറഞ്ഞ നെയ്യ് കഴിക്കുന്നതിൻ്റെ ഏതാണ്ടൊക്കെ ചില ഫലം കിട്ടും. പിന്നെ നിലംപരണ്ടയുടെ തണ്ട് കൊത്തിപ്പിഴിഞ്ഞ നീര് ചെവിയിലൊഴിച്ചാൽ ഈ ചെറിയ കുട്ടികൾക്ക് ചെവിയിൽ നിന്ന് ഇങ്ങനെ ചലം വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു രോഗമുണ്ട്. ആദ്യം നല്ല വൃത്തിയുള്ള ഭഞ്ഞി കൊണ്ട് ഇറക്കലിൻ്റെ അറ്റത്തോ മറ്റോ അല്ലെങ്കിൽ ബഡ്സ് വല്ലതും വാങ്ങിച്ച് അതുകൊണ്ട് ചെവി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ തണ്ട് കുത്തിപ്പിഴിഞ്ഞ നീര് ഒഴിക്കുക. പിന്നെ മൂക്കിൽ കൂടെ രക്തം വരുന്നതിന് ഇത് വാട്ടിപ്പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് മൂക്കിലൊഴിച്ചാലും മതി. സ്കർവി എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന ഒരു രോഗമുണ്ട്. അതായത് സന്ധികളിൽ വേദനയും നീരും വരും, ശക്തി, ശരീരശക്തി കുറയും, ആഹാരം കഴിക്കാൻ താല്പര്യമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം. അതിന് നമ്മുടെ ശാസ്ത്രത്തിൽ പല പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിന്
ഈ നിലം വരണ്ട സമൂലം ഇടിച്ചു കഴിഞ്ഞ നീര് ഓരോ സ്പൂൺ വീതം കാലത്തും വൈകിട്ടും കൽക്കണ്ടമോ തേനോ ശർക്കരയോ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല ഗുണകരമാണ്. പിന്നെ സിദ്ധവൈദ്യപ്രകാരം പിന്നെ ഒരു പ്രയോഗമുണ്ട്. നിലം വരണ്ട സമൂലം ശേഖരിച്ചിട്ട് വൃത്തിയാക്കി ഭംഗിയായിട്ട് ഉണക്കിയെടുക്കുക, എന്നിട്ടത് കത്തിച്ച് ചാമ്പലാക്കുക. ആ ചാമ്പൽ വൃത്തിയായിട്ട് കോരിയെടുത്തിട്ട് അത് ശുദ്ധമായ ജലത്തിൽ കലക്കി അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് ഊറ്റിയെടുത്ത് മറ്റൊരു പാത്രത്തിൽ അരിച്ചൊഴിക്കുക. ഇങ്ങനെയും അരിച്ചൊഴിച്ച് ഒരു ചൂടിൽ അത് തിളപ്പിച്ച് വറ്റിച്ച് ഏകദേശം കുറുകി വരുന്ന സമയമാവുമ്പോൾ അത് നിർത്തിയിട്ട് വെയിലത്ത് വെച്ച് വീണ്ടും വറ്റിച്ച് ജലാംശം ഇല്ലാതാകുമ്പോൾ അതിൻ്റെ അടിയിൽ കിട്ടും ഒരു സാധനം, നമ്മുടെ ഉപ്പ് പോലെ. അതാണ് പെരണ്ട ഉപ്പ്. ഇത് ഒരുപാട് രോഗങ്ങൾക്ക് മാത്രമായിട്ട് കൊടുക്കാവുന്നതാണ്. അതിപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റ് ഔഷധങ്ങളോട് ചേർത്തും ഒരു നല്ല വൈദ്യന് രോഗലക്ഷണത്തിന് മാത്രമാണ് അതിൻ്റെ മാത്രകൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള നിലയ്ക്കും അതിപ്പോൾ എങ്ങനെ കൊടുക്കണം എന്നുള്ള വിശദാംശങ്ങൾ പറയുന്നില്ല. അതിശക്തമായി ചൂടും ഛർദിയും പച്ച നിറത്തിലുള്ള വയറിളക്കവും മറ്റും വരുന്ന ഒരുതരം അസുഖമുണ്ട് ചെറിയ കുട്ടികൾക്ക്. അന്നേരം ഈ ഒരു ചെറിയ നെന്മണി തൂക്കത്തിൽ പെരണ്ട ഉപ്പ് പിന്നെ തേനിൽ ചാലിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ മതി, അപ്പോഴാ അസുഖം നിൽക്കും. എല്ലാത്തരം കുടൽ വ്രണങ്ങൾക്കും നിലംപരണ്ടയുടെ ഉപ്പ് നെയ്യിലോ വെണ്ണയിലോ ചാലിച്ച് കഴിക്കുന്നത് നന്നായിരിക്കും. ഇനി മറ്റൊന്ന്, ഈ നിലംപരണ്ടയിലെ സിദ്ധന്മാര് സിദ്ധരാമയ്യർ എന്ന് പറയുന്ന ആ ആചാര്യൻ ഒരുതരം ഭസ്മം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയ തുണ്ടുകളായി മുറിച്ചെടുത്ത നിലംപരണ്ടയിൽ ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം ഈ ശുദ്ധി ചെയ്തെടുത്ത കറിയുപ്പ് ചേർത്തരച്ച് ചെറിയ ചെറിയ വില്ലകളാക്കുക. ഇത് ഉണക്കി മൺപാത്രത്തിലിട്ടിട്ട് സ്ഫുടം ചെയ്ത് വിധിപ്രകാരം സ്ഫുടം ചെയ്യുക. അത് കുക്കുട സ്ഫുടമാണ് എടുക്കേണ്ടത്. സ്ഫുടം ചെയ്തെടുത്ത് ഭസ്മമാക്കിയെടുത്ത ഈ ചൂർണവും പലതരം രോഗത്തിന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് വളരെയധികം ഗുണകരമാണ്, ധാതു വർദ്ധകമാണ്, വൃഷ്യമാണ്. ഇത് പ്രയോഗിക്കുന്നതിന് മുമ്പ് നല്ലൊരു വൈദ്യൻ്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഇത് ജാതിക്കയുടെ പൊടിയും ചേർത്ത് ഈ ഭസ്മം മൂന്ന് നേരം കഴിച്ചാൽ നല്ല ധാതുപുഷ്ടി ഉണ്ടാകും. ധാതുശക്തി നശിച്ചു പോയവർക്ക് അത് തിരിച്ചു കിട്ടും. സ്ത്രീകളുടെ ഈ ആർത്തവത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളും എല്ലാം മാറിക്കിട്ടും. ഇതൊക്കെ അറിവിന് വേണ്ടി മാത്രമാണ്, വൈദ്യനിർദ്ദേശപ്രകാരം അല്ലാതെ ഇത് ഉപയോഗിക്കേണ്ടത്. പിന്നെ നവീന ശാസ്ത്രപ്രകാരം കരോട്ടിൻ, വിറ്റാമിൻ, ഓക്സാലേറ്റ്, വൈറ്റമിൻ സി, പിന്നെ കാൽസ്യം മുതലായവ പെരണ്ടയിൽ ഉണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നിലംപരണ്ടയെ സംബന്ധിച്ച് എല്ലാവരിലും പറയാനുള്ളത്. നന്ദി, നമസ്കാരം.